കെ എസ് ആർ ടി സിയിൽ പോരു മുറുകിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ. പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സ്വിഫ്റ്റ് രൂപീകൻ ഉൾപ്പെടെയുള്ള പരിഷ്കരണ നടപടികളിൽ സർക്കാരിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉറപ്പു നൽകി. കെ എസ് ആർ ടി സിയിൽ ജീവനക്കാരുടെ അനുമതിയും ക്രമക്കേടുമെന്ന് തുറന്നടിച്ച എം ഡി ബിജു പ്രഭാകർ രംഗത്ത് വന്നത് ട്രേഡ് യൂണിയനുകളെ ചൊടിപ്പിച്ചിരുന്നു. 2012-15 കാലത്ത് 100 കോടി രൂപ കാണാതായ സംഭവത്തിൽ അന്ന് അക്കൌണ്ട്സ് മാനേജറായിരുന്ന ശ്രീകുമാറിനെ സ്ഥലം മാറ്റുകയും ചെയ്തു. എന്നാൽ തൊഴിലാളി വിരുദ്ധ പരാമർശം എന്ന നിലയിൽ എം ഡിയുടെ വാക്കുകൾ വളച്ചൊടിച്ചതിനെ തുടർന്ന് വിശദീകരണവുമായി വീണ്ടും എം ഡി രംഗത്ത് വന്നു. ജീവനക്കാരെ ഒന്നടങ്കം ആക്ഷേപിച്ചിട്ടില്ല, കാട്ടുകളന്മാർക്കാണ് തന്റെ വിമർശനം കൊണ്ടതെന്നും ബിജു പ്രഭാകർ പറഞ്ഞു. ഉദ്യോഗസ്ഥ തലത്തിൽ കഴിവുകെട്ടവരുണ്ടെന്നും അവരെ മാറ്റണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ഐ എൻ ഡി യു സി ഇന്ന് സംസ്ഥാന വ്യാപകമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന സമരം മാറ്റിവെച്ചു. ഇന്ന് ട്രേഡ് യൂണിയനുകളുമായി നടക്കുന്ന യോഗത്തിൽ സ്വിഫ്റ്റിന്റെ രൂപീകരണവും അഴിമതി ആരോപണവും ഉൾപ്പെടെ ചർച്ചയാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.